പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലൗലി ഷൗട്ട്സിൻ്റെ ഏറ്റവും പുതിയ ആവർത്തന ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 2023 ചോദിച്ച ഏറ്റവും പുതുതായി ചോദിച്ച ആവർത്തന ചോദ്യങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ആൻസറ്, വയനാട്. വയനാടിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലയാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏത്? ചെമ്പഴന്തി. ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ദേശീയ ജലപാത ഏത്? കേരളത്തിലുള്ള ദേശീയ ജലപാത ഏതാണ്? ആൻസർ നമുക്കറിയാം, നാഷണൽ വാട്ടർവേസ് 3 NW 3. കേരളത്തിലെ ദേശീയ ജലപാതയാണ് NW 3, അതായത് നാഷണൽ വാട്ടർവേസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗൗരി പാർവതിബായ്. ഗൗരി പാർവതിബായിയാണ് 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ധാരാളം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ദെൻ ആൻസർ, മന്നത്ത് പത്മനാഭൻ. NSS സെക്രട്ടറി ആയിരുന്ന മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നടന്ന അവസാനത്തെ ബഹുജന സമരം ഏത്? ആൻസർ, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ, ലാഹോർ. ലാഹോറിലാണ് പൂർണ്ണ സ്വരാജാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത്. ആൻസർ, ലാഹോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടുകൂടി വിളിച്ചത്? ആൻസർ, ബാലഗംഗാധരതിലക്. ബാലഗംഗാധരതിലകാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാലഗംഗാധരതിലക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട്, കേരള ഫോർമേഷന് ശേഷം ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആരായിരുന്നു? ആൻസർ, ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ധാരാളം എക്സാമിന് ആവർത്തിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. അത് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ആൻസർ, മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം ഏത്? ഓണം. ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ,
തുലാവർഷം. തുലാവർഷം എന്ന പേരിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വരിക വരിക സഹജരെ വലിയ സഹന സമരമായ ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ആലപിച്ചിരുന്ന ഗാനമാണിത്. ആരാണ് ഇതിൻ്റെ രചയിതാവ്? ആൻസർ, അംഷി നാരായണപിള്ള. അംഷി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ, ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. വില്ലുവണ്ടി അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം? 1861. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. നമുക്കറിയാം, തിരൂര് മുതൽ ബേപ്പൂര് മുതൽ ബേപ്പൂരിൽ നിന്നും തിരൂര് വരെ ആദ്യത്തെ റെയിൽപാത കേരളത്തിലെ 1861. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഉപ്പ് സത്യഗ്രഹം നടന്ന പ്രധാന വേദി ഏത്? ഉപ്പ് സത്യഗ്രഹം നടന്ന പ്രധാന വേദി ഏത്? ആൻസർ നമുക്കറിയാം, പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. ഉളിയത്ത് കടവ് എന്ന സ്ഥലം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയാണ് പയ്യന്നൂർ. പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ക്ഷയമുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, എലിപ്പനിയുണ്ട്. അപ്പോൾ ആൻസർ, ക്ഷയവും ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പോൾ ആൻസർ 1, 3, അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. 1, ക്ഷയരോഗം. 2, ചിക്കൻ ബോക്സ്. ഇത് രണ്ടുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലേത്? ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്. കോമ്പല്ലാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2023 ഏറ്റവും അടുത്തിടെയായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും വരും വീഡിയോകൾ നിങ്ങൾ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.